നമ്മുടെ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മേഖലയിലും നമുക്ക് വിപുലമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ നഗരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഏറ്റവും വലിയ നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മുടെ നഗരത്തിന് എല്ലാ മേഖലയിലും ലഭിക്കുന്ന ഒരു സാഹചര്യവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്, നഗരഹൃദയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്ത് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചത്. നമ്മുടെ നഗരത്തിൻ്റെ സ്ഥല പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതുപരിപാടിയോ പൊതു ആഘോഷ പരിപാടികളോ നടത്തണമെങ്കിൽ, വിപുലമായ രീതിയിൽ നടത്തണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത്. ആ മൈതാനത്തെ നവീകരിക്കുക എന്നത് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഈ നഗരസഭയുടെ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ നമ്മുടെ വിവിധ തോടുകളും ആറുകളും നദികളും ഒക്കെ ശുചീകരിച്ചതിന് ശേഷമുള്ള മാലിന്യങ്ങൾ, അവിടുത്തെ മണ്ണ്, അതെല്ലാം ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മറ്റ് മണ്ണും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ നമ്മളിവിടെ ഒരു വലിയ സ്ഥലം എന്നുള്ള നിലയിൽ, തൽക്കാലം എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഈ സ്ഥലത്ത് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ ഭരണസമിതി ചുമതലയേൽക്കുന്നത്. ഇവിടെ നിരന്തരം ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ മുഴുവൻ മണ്ണും മറ്റ് മാലിന്യവും ഒക്കെ മാറ്റി അടിയന്തര സാഹചര്യം എന്നുള്ള നിലയിൽ ഒന്നര വർഷത്തോളം എടുത്തുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പരിശ്രമം നടത്തി, വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും ഇവിടുത്തെ മുഴുവൻ മാലിന്യങ്ങളും മണ്ണുമൊക്കെ ശുചീകരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി നഗരസഭ എന്നുള്ള നിലയിലാണ് ഏറ്റെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 11 കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതി 11 കോടി രൂപയാണ് നിലവിൽ, 11.58 കോടി രൂപയോളം പദ്ധതി വിഹിതമായി ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ വളരെ മനോഹരമായ രീതിയിൽ പുറകിലുള്ള ഭാഗത്ത് ആർട്ട് ഗാലറി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 1000 പേർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഭാഗം മാത്രം ക്രമീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിന് നല്ല രീതിയിലുള്ള പിന്തുണ, ജനപിന്തുണയും ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഉണ്ടാകും എന്ന് തന്നെയാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. നവീകരിച്ചതിൻ്റെ ഭാഗമായി 500 സീറ്റുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം, 4-കെട്ട് മാതൃകയിലുള്ള ആർട്ട് ഗാലറി, യോഗ തീം പാർക്ക്, ഓപ്പൺ ജിമ്മ്, കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ ജോഗിംഗ് ട്രാക്ക്, പ്രവേശന കവാടം, പാർക്കിംഗ് സൗകര്യങ്ങൾ, CCTV, വൈഫൈ ഹോട്ട്സ്പോട്ട്, ഇൻഫോർമേഷൻ കേന്ദ്രം, അതിനുവേണ്ടിയുള്ള കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാധിച്ചിട്ടുണ്ട് എന്ന വലിയ സന്തോഷം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തുടർന്നും നമ്മുടെ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ഈ കാലഘട്ടത്തിൽ രണ്ട് വർഷം പൂർത്തിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനപിന്തുണയോടുകൂടി നിരവധി വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്ന വിശ്വാസം തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി കണ്ടത്. എന്നാൽ അവിടുത്തെ കവാടത്തിൽ നിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിന് നടക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഏരിയ, ഈ സ്ഥലം ഇങ്ങനെ ചുറ്റി വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. നഗരസഭയുടെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ്, ആ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നഗരത്തിലുള്ള പ്രത്യേകിച്ചും നഗരത്തിലുള്ള സ്വയം തൊഴിൽ നോക്കുന്ന ആളുകൾക്കടക്കം അതിൻ്റെ ഭാഗമായി അവരുടെ സാധനങ്ങൾ വിൽപ്പന, അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽപ്പന ചെയ്യുന്നതിനും
കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് അതുപോലെ കാർഷിക മേഖലയെ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് അവരുടെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സുകൾ ഉൽപ്പന്നങ്ങൾ അത് ഇവിടെ വിപണനം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നഗരസഭ നിലവിൽ ആലോചിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ പ്രവർത്തനം കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാന്യനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ നഗരത്തിൻ്റെ പ്രത്യേകിച്ചും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ മാത്രമല്ല പൊതുമരാമത്ത് പ്രവർത്തനങ്ങളിൽ മാത്രമല്ല നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മുടെ നഗരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു ഭാഗം ഏറ്റവും അധികം നമ്മുടെ നഗരസഭയടക്കം വിമർശിക്കപ്പെട്ടിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ നഗരഹൃദയത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ നഗരഹൃദയത്തിലെ വെള്ളക്കെട്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള വലിയ ചർച്ചയിലായിരുന്നു ജില്ലയിലെ ബഹുമാന്യരായ മൂന്ന് മന്ത്രിമാർ അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടി അതിൻ്റെ ഭാഗമാകുകയാണ് ചെയ്തത് അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല എല്ലാ വകുപ്പുകളെയും ചേർത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും നഗരസഭയും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അടക്കമുള്ള മറ്റ് വകുപ്പുകൾ സംയുക്തമായി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഒരു വർഷക്കാലമായി നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ മഴയിൽ നഗരഹൃദയങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നില്ല എന്ന സത്യം നമുക്കറിയാം അത്തരം പ്രവർത്തനങ്ങളിലടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന എല്ലാ വിഷയത്തിലും വികസന പ്രവർത്തനങ്ങളിൽ ഏതൊരു സംശയം വന്നാലും അതൊക്കെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നഗരസഭയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ടൂറിസം പൊതുമരാമത്ത് വകുപ്പിന് വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ വലിയ നേതൃത്വവുമായി മാറുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ഇന്നത്തെ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി